കൊപ്പം ഹെൽത്തി ലൈഫ് ന്യൂട്രീഷ്യൻ സെന്ററിന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് ആൻഡ് വെൽത്ത് അവയർനെസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. കൊപ്പം ബിസ്ല ഹാളിൽ വെച്ചാണ് കൊപ്പം ഹെൽത്തി ലൈഫ് ന്യൂട്രീഷ്യൻ സെന്ററിന്റെ കീഴിൽ ഹെൽത്ത് അവയർനെസ് ആൻഡ് വെൽത്ത് അവയർനെസ് പ്രോഗ്രാം നടത്തിയത്. വെൽനെസ് കോച്ചുമാരായ മൻസൂർ പട്ടാമ്പി, അനിൽ പട്ടാമ്പി, രമ പട്ടാമ്പി എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. പ്രോട്ടീൻ, വിറ്റമിൻസ്, കാർബോഹൈഡ്രേറ്റ്, എസൻഷ്യൽ ഫാറ്റ്സ്, ഫൈബർ, ഹാറ്റ്സ്, വാട്ടർ, ഇതെല്ലാം നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുമ്പോൾ നമുക്ക് എന്തെല്ലാം സംഭവിക്കുന്നു അറിയോ? നമ്മുടെ ബോഡിയിലെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ നമ്മുടെ ബോഡി ഹെൽപ്പ് ചെയ്യുന്നു. നമ്മൾ വളരണ്ടേ? നമ്മുടെ കുട്ടികൾ വളരണ്ടേ? മസിലുകൾ വേണ്ടേ? എനർജികൾ വേണ്ടേ? അതിനെല്ലാം നമുക്ക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്, ഇമ്മ്യൂണിറ്റി സിസ്റ്റം, പെട്ടെന്ന് ഒരു ജലദോഷം വന്നാൽ അന്ന് തുടങ്ങി, ഒരു കാറ്റടിച്ചാൽ അന്ന് മുതൽ ജലദോഷം തുടങ്ങി. അത് പിന്നെ പനിയായി, കഫക്കെട്ടായി, ഇല്ലേ സംഭവിച്ചില്ലേ? എന്താ കാരണം? നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്. ഡീടോക്സിഫിക്കേഷൻ, നേരത്തെ ഞാൻ പറയില്ലേ, ഉള്ളിലുള്ളതൊക്കെ വാഷ് ഔട്ട് ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ന്യൂട്രീഷൻസ് കറക്റ്റ് ആകണം. ആന്റി ഏജിങ്, ആർക്കൊക്കെ ഇവിടെ പ്രായമായ ആഗ്രഹമുണ്ട്, കണ്ടാൽ 60 വയസ്സുകാരെ പോലെ തോന്നണം, 30 വയസ്സായ ആള് കിട്ടോ? 80 ആയാള് അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. 30 വയസ്സായ ആൾക്ക് 60 വയസ്സുകാരനെ പോലെ ആവണമെന്ന് ആഗ്രഹമായിരിക്കുന്നത് ഒരാളും കൈവക്കിയില്ല. എന്നാ 30 വയസ്സുള്ള ആൾക്ക് ഒരു 20 തോന്നണമെന്ന് ആഗ്രഹമുള്ള ആളൊക്കെ ആരൊക്കെ നോക്കി നോക്കി. ആന്റി ഏജിങ്, നമുക്ക് കണ്ടാൽ പ്രായം തോന്നാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂട്രീഷൻസ് കറക്റ്റ് ആണോ? നമ്മളുടെ എനർജി ലെവലും വൈറ്റാലിറ്റി, ഒരു മനുഷ്യന് ആണാണെങ്കിൽ ആണിന്റെ വൈറ്റാലിറ്റി, പെണ്ണാണെങ്കിൽ പെണ്ണിന്റെ വൈറ്റാലിറ്റി ഉണ്ടാവണമെങ്കിൽ നമ്മളെ ന്യൂട്രീഷൻസ് കറക്റ്റ് ആവണം. ഹെൽത്ത് റിസൾട്ട് എടുത്ത ഒരുപാട് പേർ അവരുടെ അനുഭവം പങ്കുവച്ചു. ഭാവി ലോകം ഹെൽത്തിയർ ആൻഡ് ഹാപ്പിയർ ആക്കുക എന്നതാണ് പ്രോഗ്രാമിന്റെ ലക്ഷ്യമെന്ന് സംഘാടകർ പറഞ്ഞു. എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ 10 മണി വരെ കൊപ്പത്തുള്ള ന്യൂട്രീഷൻ സെന്ററിൽ സൗജന്യ ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാം സംഘടിപ്പിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ഒരു ജോലി ചെയ്യുന്നതിലൂടെ പാർട്ട് ടൈം ഇൻകം ഉണ്ടാക്കാനുള്ള ഏൺ ടു എക്സ്ട്രാ ഇൻകം ഓപ്പർച്യൂണിറ്റി പ്രോഗ്രാമിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു.